എന്തൊക്കെയാ? എല്ലാവർക്കും സുഖമല്ലേ? സുഖാണെന്ന് കരുതാണ് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ നല്ല മഴയാണ്. മഴ ആയത് കാരണം നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞ ചിലപ്പോ കേട്ടില്ല എന്ന് വരും. അപ്പൊ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, എന്റെ വോയിസ് കേട്ടില്ല എന്നുണ്ടെങ്കില്. അപ്പൊ എന്നാ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ജാമായിട്ടാണ്, അതായത് പൈനാപ്പിൾ ജാമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജാമാണ്. നമ്മൾ പുറത്തു പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് തൊട്ട് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെല്ലാവരും നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യാം. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാനിന്ന് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ്. അത് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ബ്ലാക്ക് സാധനമൊക്കെ ഇല്ല ഉള്ളിലുള്ള, അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്ലീൻ ചെയ്താൽ അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 കട്ട് ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് എടുത്തിട്ടുള്ളത് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ടയാണ്. ഇതൊക്കെ നല്ല എന്താ പറയുക, നമ്മുടെ ജാമ് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപകാരപ്പെടുന്ന സാധനമാണ് ഈ ഗ്രാമ്പും കറുവപ്പട്ടയും ഏലക്കൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ജാമിന് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഗ്രാമ്പും ഏലക്ക ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം നമ്മുടെ പൈനാപ്പിൾ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം. അതേപോലെ തന്നെ നമുക്ക് ശർക്കര നന്നായി ഉരുപ്പും വേണം. അത് രണ്ടും നമുക്ക് ചെയ്യാം. അപ്പോഴാണ് ഞാൻ നമ്മുടെ പൈനാപ്പിൾ പീസൊക്കെ ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി അടിച്ച് എടുത്തിട്ട് വരാം. പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജാമ് കേട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ പൈനാപ്പിൾ നന്നായി അടിഞ്ഞിട്ടുണ്ട്. ജ്യൂസ് നല്ല ജ്യൂസായിട്ടുണ്ട്. ഒരു കട്ട പോലും ഇല്ല, ഒരു ചെറിയ പരിതരി പോലൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായി അടിച്ചെടുക്കണം നമ്മൾ. അതാ നന്നായി ജ്യൂസായിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ളത് നോക്കാം. ഞാനത് ശർക്കര നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഏലക്ക, ഗ്രാമ്പു, അതേപോലെ തന്നെ കറുവപ്പട്ട ചെറുതായി ചതച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതാ ഞാൻ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിം വെക്കാൻ പാടില്ല, കാരണം അടിച്ചു പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. അത് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നേരത്തെ പറഞ്ഞു നന്നായി കുറുകി വരണം. അതിനു കൂടെ തന്നെ ഒരു പീസ് ചെറുനാരങ്ങ നീര് ഉറ്റിച്ചുകൊടുക്കാം. കുറച്ച് മതി. ഞാൻ എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് കട്ടിയായിപ്പോവും. അത് കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ചെറുനാരങ്ങ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ബ്രൗൺ ഷെയ്ഡ് എന്ന് വെച്ചാൽ, ഞാൻ ശർക്കര ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രൗൺ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന യെല്ലോ കളർ തന്നെയായിരിക്കും നിങ്ങളുടെ പൈനാപ്പിൾ ജാം ഉണ്ടാവുക.